എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടാ കൊണ്ടാ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ പി സി ജോർജ്. ട്രോളന്മാർക്കാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും ആഘോഷമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ കുറച്ച് വിവാദങ്ങൾക്കാണ് തിരി കൊളുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പി സി ജോർജിൻ്റെ ഈ ഒരു വിവാദ പരാമർശം. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്നതും വർഗീയത നിറഞ്ഞതുമായ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പരാതിയും നൽകി കഴിഞ്ഞു. സംഭവം വിവാദമാവുകയും ചെയ്തു. പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ പി സി ജോർജ് വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവ്വം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നു. ഇത്തരം പ്രസ്താവന നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനവും മതസൗഹാർദ്ദവും നിലനിർത്താൻ അനിവാര്യമാണെന്നും യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മൂന്നാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ. യോഗത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി എന്നിവരും പങ്കെടുത്തിരുന്നു. എന്തായാലും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ടും മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപൂർവ്വം ജനങ്ങൾ അധിവസിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അങ്ങനെയൊരിടത്ത് ജനങ്ങൾക്കിടയിൽ വർഗീയത പറഞ്ഞും പ്രസംഗിച്ചും ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുൻ എം എൽ എ പി സി ജോർജ് പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവ്വം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി കാണാം. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവ്വം കലർത്തുന്നു. മുസ്ലിങ്ങൾക്ക് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്തു. മുസ്ലിങ്ങളായ കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു തുടങ്ങിയ വളരെ ഗൗരവമായ നുണയാരോപണങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇതെല്ലാം മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനും മറ്റ് സമുദായത്തിലെ വിശ്വാസികൾക്കും ഇവർക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും മാത്രമാണ് കാരണമാവുക. ഇത്തരം പ്രസ്താവന നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനവും മതസൗഹാർദ്ദവും നിലനിർത്താൻ അനിവാര്യമാണ്. ആയതിനാൽ ഐ പി സി 153A പ്രകാരവും മറ്റു വകുപ്പുകൾ പ്രകാരവും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ലീഗ് ഉന്നയിച്ച ഈ പരാതിയിലൊക്കെ പറയുന്നതും അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം പരത്താൻ പി സി ജോർജ് കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്ന് വേണമെങ്കിൽ പറയണം. മുൻപ് ലവ് ജിഹാദിന്റെ പേരിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ചത് പി സി ജോർജിന്റെ വാക്കുകളായിരുന്നു. അത് പോരാഞ്ഞിട്ട് ഒരു സിനിമാ പേരിനെ ചൊല്ലിയും കുറെ വർഗീയത പരത്താൻ പി സി ജോർജ് നോക്കി. ഇപ്പോഴിത് അടുത്തത് എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. പി സി അധികം വൈകാതെ എയറിലും ആകും.